Hello, welcome back to Alloos Wonder Recipe. Nammal innu ivide thayaarakkunna oru prabhatha bhakshanamaanu Keraliyude ishta vibhavamaya puttum payarum aanu innu undaakkunnathu 10 minute kondu allengil bachelorsinokke thanne pettanna thayaarakkan pattunna onnaanu puttum payarum pappadavum undu oppam thanne njan ivide oru palam koodi eduthittundu ini enganeyanu adu thayaarakkunnathu ennu namukku nokkam. പയറ് വേവിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത് ഇന്നലെ തലേദിവസമേ വെള്ളത്തിലിട്ടതാണ്. ഇത് ഇങ്ങനെ ആയാൽ പെട്ടെന്ന് എല്ലാം ഈക്വലായിട്ട് വെന്ത് കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതിനാണ് ഞാൻ ഇട്ടത്. അതല്ലെങ്കിൽ നമുക്ക് അപ്പടി തന്നെ കുക്കറിൽ വെച്ച് വേവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം മതി ഇതിന്, പെട്ടെന്ന് വേവും. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കത്തിക്കാം. അടച്ചു കൊടുക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് പുട്ടിനുള്ളത് റെഡിയാക്കാം. പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കപ്പിന് മാവെടുക്കുകയാണ്. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മാവാണ്. ഒന്നര കപ്പ് മാവ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നീരാണ് ഞാൻ ഒഴിക്കുന്നത്, കാരണം മറ്റേ കട്ട ഉപ്പിട്ടാൽ ശരിയാവില്ല. എന്നിട്ട് കുറച്ച് വെള്ളം, ഇത് ചെറു ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിച്ച്. ഇത്രയും വെള്ളം ഒഴിച്ചു. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം. അടച്ച് മാറ്റി വയ്ക്കാം. ഇത് തന്നെ പയറ് വേകുന്ന സമയത്ത് ഇത് റെഡിയാവും. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ, നല്ല കുതിർന്നിട്ടുണ്ട്. ഉണ്ടോ? ഇതിനെ ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഞാനിപ്പോൾ ഒന്നിച്ചാണ് വെള്ളം കുറച്ച് ഒഴിച്ചത്. നിങ്ങൾ രണ്ട് സ്റ്റെപ്പായിട്ട് ഒഴിച്ചാലും മതി. ഇത് കുറച്ച് തരിയുള്ള പുട്ടുപൊടിയാണ്, നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൊണ്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. പയറ് വെന്തിട്ടുണ്ട്, നോക്കാം. വെള്ളമൊക്കെ ഇതാ വറ്റി വന്ന്. ഇതിൽ നമ്മൾ ഉപ്പിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടുക. പെട്ടെന്ന് വെന്ത് എല്ലാം ഈക്വലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? എല്ലാ പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ടില്ലെങ്കിൽ നിങ്ങൾ കുക്കറിൽ വെച്ചാലും മതി, പക്ഷേ ഇത്രയും ഒരു ഇത് പെർഫെക്ഷൻ കിട്ടില്ല. ഇത് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചപ്പോൾ ഇതാ ഒട്ടും കട്ടയൊന്നുമില്ല. നമ്മൾ കൂടുതലും നേരെ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഇതായിട്ട് ഇത് കണ്ടോ, ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ടേസ്റ്റിന് വേണ്ടി കുറച്ചധികം തേങ്ങ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും പുട്ടിന്. കുറച്ചധികം തേങ്ങ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ വെക്കുന്നത്. ഇതാണ് ചിരട്ടപ്പുട്ടിൻ്റെ ഒരു ഇതാണ്, കുറ്റിയാണ് എനിക്കുള്ളത്. അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. ഉച്ചത്തിന് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് വരവിയത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പിന്നെ തേങ്ങ ഇടാത്തത്. അപ്പോൾ ഞാൻ ആയിട്ടുണ്ട്.
നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ച് കുക്കറിലേക്ക് വയ്ക്കാം. പെട്ടെന്ന് ആവി വരും. വെള്ളം തിളക്കേണ്ട താമസം ആവി വന്നിരിക്കും. പുട്ട് ആവി വന്നിട്ടുണ്ട്. എന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആയിട്ടുണ്ട് നമ്മുടെ ചിരട്ട പുട്ട് റെഡിയായി. ഇതേപോലെ ഇനി ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം, വേവിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി പപ്പടം പൊരിച്ചു. പയറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. മതിയാവും. ആവശ്യത്തിന് തേങ്ങ മതിയാവും. ഇനി നമുക്കിത് കഴിക്കുന്നതിന് വേണ്ടി മാറ്റാം. നമ്മുടെ പുട്ട്, പയറ്, പപ്പടം റെഡിയായിട്ടുണ്ട്. ഇതൊരു കോമ്പിനേഷനാണ്. അല്ല, പഴം കൂട്ടി കടിക്കണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ഒരല്പം പഞ്ചസാര കൂടെ ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. കുട്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ പയറിൻ്റെ കൂടെ ഒരല്പം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. മുതിർന്നവർക്ക് പയർ പപ്പടം എന്ന് പറയുന്ന പുട്ടും പയറും തന്നെ ഒരു പോഷക ആഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും കേരളീയർ പ്രിഫർ ചെയ്യുന്ന ഒരെണ്ണമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.